വലിയ തുകയ്ക്ക് ലോട്ടറി എടുക്കുന്നത് ഹരമായി മാറ്റിയിരുന്ന ഈ ചെറുപ്പക്കാരന്റെ ജീവിതത്തിലെ പഴയ കഥ. ആ കഥയിൽ നടക്കാൻ സാധ്യതയുള്ള ലോട്ടറി കടമാണ് ഞങ്ങൾ ഇന്ന് ഭാര്യയ്ക്ക് കൊടുക്കുന്ന കെണിയിൽ വിഷയമാക്കുന്നത്. ഭർത്താവും ഭാര്യയും മേടയിലെ ഫാദറും പറഞ്ഞതനുസരിച്ച് ലോട്ടറിക്കാരന്റെ മുന്നിലേക്ക് രണ്ടുപേരും എത്തുന്നു. ഇനി ടെൻഷൻ നിറയ്ക്കുന്ന ത്രില്ലിംഗ് നിമിഷങ്ങളാണ്. എന്തിനാ വിളിച്ച ഫോൺ എടുക്കാത്തേ? ഏട്ടാ 4 മാസം ആയാ പൈസ തരാൻ. ഇങ്ങോട്ട് ഇതാരും പറയല്ലേ? നീ മാമൂട് വന്നിട്ടില്ലേ ലോട്ടറി? ഇല്ലേ വന്നിട്ടില്ലേ? പ്രശ്നം ഉണ്ടാക്കല്ലേ? എന്ത് പ്രശ്നം? എന്ത് പ്രശ്നം എടാ? 4 മാസം കൊണ്ട് ഇതിന് മുമ്പ് നീ വാങ്ങിച്ചോണ്ട് പോയ, ലോക്ക്ഡൌൺ മുമ്പ് വാങ്ങിച്ചോണ്ട് പോയല്ലേ? 23,050 രൂപയ്ക്ക് നീ ടിക്കറ്റ് എടുത്താ നീ അത് പൈസ കൊണ്ടെടുക്കണം. നീ 4 മാസം ആയില്ലേ ഇത്? ഇവിടെ ആർക്കും പൈസ ഇത് ഇത് മുതലാളിയുടെ വീടാണ് ഇതോ? ആ ഞാനവിടെ മാനേജറായിട്ട് ഇരിക്കണമെന്നേ ഉള്ളൂ. എൻ്റെ കരഫിലാണ് ഞാൻ ടിക്കറ്റ് ഇപ്പോൾ മുതലാളി എന്നെ പിടിച്ചെടുത്തി. ഞാൻ എനിക്ക് ഒരാഴ്ചയും കൂടെ ഒരു ഗ്യാപ്പ് താ. ഞാൻ ഇത് ഞാൻ നിനക്ക് ഇനി ഒരാഴ്ചയല്ല, ഒരു ദിവസം പോലും തരുന്ന ദിവസമില്ല. നിന്നല്ലാതെ അച്ഛനെ ഞാൻ ഇന്ന് രാവിലെ ചെന്ന് കണ്ട് അച്ഛൻ്റെ അടുത്ത് കാര്യമൊക്കെ പറഞ്ഞു. അച്ഛൻ അവനെ കാണാൻ നിവർത്തിയില്ല, വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല. നീ ഇപ്പോൾ കടയിലും വരാറില്ല. നീ അന്ന് പോയിട്ടില്ല, നീ ഇതിൻ്റെ ഇടയ്ക്ക് 60,000 രൂപ അടിച്ചില്ല എങ്കിൽ നീ ആ പൈസ എനിക്ക് കൊണ്ട് തന്നിട്ട് പോകാത്തത്. 60,000 രൂപ അടിച്ചിട്ട് ഇപ്പം മിണ്ടാ അപ്പുറത്ത് എൻ്റെ ഇരുന്ന് എടുക്കാതെ ഇവിടെ 23,050 രൂപയ്ക്ക് അവൻ ടിക്കറ്റ് എടുത്തോണ്ട് പോയി. എന്നിട്ട് വേറൊരു കടയിൽ ചെന്ന് ടിക്കറ്റ് എടുത്ത് അവൻ 60,000 രൂപ അടിച്ചു എങ്കിൽ എനിക്ക് എൻ്റെ പൈസ ഒന്ന് തന്നിട്ട് പോണ്ടേ? ഇതാണ് 23,050. പൈസ ഇവിടെ വെച്ചിട്ട് പോയത് ഇല്ലെങ്കിൽ കൂലി വെച്ചിട്ട് പോയാൽ മതി. വേണ്ട വേണ്ട, നിങ്ങൾ ഇനി പൈസ വേണം, ഇപ്പൊ പൈസ വേണം. ഞാൻ ഇവിടെ നിൽക്കാം, നിങ്ങൾ ഇനി കാശ് പിടിച്ചെന്നിട്ട് വിട്ടാ മതി. 23,050 രൂപ എനിക്ക് നിങ്ങളെ നേരിട്ട് അറിയത്തില്ല. എനിക്ക് നേരിട്ടൊന്നും അറിയില്ല. 23,050 രൂപ തരാണ്ടാ? ഞാൻ പറയുന്നത് കേൾക്കും, അച്ചാച്ചൻ ഇവിടെ നിൽക്കാം, ഞാൻ പോയി പൈസ എടുത്തിട്ട്. എവിടെ വേണ്ട, രണ്ടുപേരും വേണ്ട, എനിക്ക് പൈസ. നിങ്ങൾ രണ്ടെണ്ണത്തിനെ വിട്ട രണ്ട് ഊരും. ഞാനേ ഇന്നല്ലേ നിങ്ങൾ കാശ് പിടിച്ചിട്ടുണ്ടോ? ചേട്ടാ, ഞാൻ ചേട്ടൻ അറിയാത്തോണ്ട ഞാൻ എടുത്ത പൈസ എല്ലാം കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ പരിപാടി ഇല്ല, ഞാനൊരു ആർട്ടിസ്റ്റ് ആയിരിക്കും, ഞങ്ങൾക്ക് ഇപ്പൊ പരിപാടി ഒന്നും ഇല്ലാത്തോണ്ടൊന്നും പറയാതെ ഇതൊന്നും അവർക്ക് കേൾക്കേണ്ട കാര്യമില്ല. 23,000 രൂപ കൊടുക്കാനുണ്ട്, 60,000 രൂപയ്ക്ക് ലോട്ടറി അടിച്ചെന്നും പറയുന്നു. നിങ്ങൾ അച്ഛനെ ചെന്ന് കണ്ട എന്തിനാ? പിന്നെ അല്ലാതെ നിന്നെ ഞാൻ എങ്ങനെ പിടിക്കും? നിന്നെ അച്ഛനെ കൊണ്ട് ഞാൻ ഇന്ന് വിളിപ്പിച്ചില്ലെങ്കിൽ നീ എങ്ങനെ നീ ഇവിടെ വരും? വരില്ല എന്ന് എനിക്കറിയാം. എവന്റെ അച്ഛനെ ചെന്ന് കണ്ടാ? എവന്റെ അച്ഛനല്ല, ഇവിടെ പള്ളിയിലെ അച്ഛനെ. ആ ഫോണൊന്ന് തരുമോ? ഞാൻ അനിയനെ ഒന്ന് വിളിച്ചോളാം. നിങ്ങൾ ഒരിടത്തും വിളിക്കണ്ട. പിന്നെ ഞങ്ങൾ എങ്ങനെ പൈസ തരും? ഞങ്ങൾ ഇവിടെ പിടിച്ചു നിർത്തിയിരുന്ന രണ്ട് നിങ്ങൾ അവിടെ നിന്ന് ആരെങ്കിലും വരണ്ട. അനിയനെ വിളിച്ച് പൈസ നിങ്ങൾ അവിടെ കാക്കെടുത്തു. നിങ്ങൾ മിണ്ടായി, നീ എന്താ കാണിച്ചത്? നിസ്സാരം, 100 രൂപ 50 രൂപയാണെങ്കിൽ സഹിക്കാം. ഇത് എത്ര രൂപ? 23,000 ചില്ലനെന്നൊക്കെ പറഞ്ഞ് നിനക്ക് നിനക്ക് ബീട്ടി അടി വാങ്ങിച്ചു കൊടുക്കണം. പൈസ എല്ലാം കൂടി ലോട്ടറി എടുത്താൽ നീ എന്താ വിചാരിച്ചു വെച്ചേക്കുന്ന ജീവിതം? നിങ്ങൾ ചുമ്മാ ആവശ്യമില്ലാത്ത സംസാരിക്കണ്ട, ഞാൻ വിളിച്ചോളാം. ഈ നമ്മളെ പിന്നെ ഇതൊക്കെ കൊണ്ടാണ് ജീവിക്കുന്നത്. നമുക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനം എല്ലാരും വിചാരിച്ചോണ്ടിരിക്കുന്ന ഞാനാണ് കടയിലെ മുതലാളി. അപ്പൊ ഈ അടയ്ക്ക സമയം ഈ അടുത്ത് അമ്മി റോജനും കേക്കല്ലേ, ഈ അടുത്ത സമയത്ത് 60,000 രൂപ കൊച്ചിന് അടിച്ചെല്ലിട്ട് ലോട്ടറി പൈസ കൊടുത്തില്ല എന്ന് പറഞ്ഞ് ഇവിടെ ഒരു വീട്ടിൽ ഞങ്ങളെ പിടിച്ചു നിർത്തിയേക്കുവാ. ഇവിടെ നിപ്പുണ്ട്,
ലോട്ടറി എടുത്ത് നിങ്ങളെ ജീവിതം തകർന്നിരിക്കുന്നത് എനിക്കും അറിയാം. അപ്പുറത്തെ ലോട്ടറിക്കാരൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. എന്തിനാ ഇവൻ ലോട്ടറി എടുക്കണം? മാന്യമാട്ടി ഇവനെ ജീവിക്കാനുള്ള മാർഗമില്ലേ? ഉണ്ടോ? പറ സഹോദരി, മാന്യമാട്ടി ഇവനെ ജീവിക്കാൻ പറ്റൂലേ? സഹോദരി മോഹം ഒന്ന് കാണട്ടെ, ഒന്ന് താത്തിച്ച് നോക്കട്ടെ. ആ സൗരി, ഞാൻ പറഞ്ഞേക്ക്, മാന്യമാട്ടി ഇവന് ജീവിക്കാൻ പറ്റൂലേ? പറ്റുമല്ല. ഇവ എന്തിനു ഇത് ചെയ്യണം? ഞങ്ങൾ പലവണ പറഞ്ഞിട്ടുണ്ട് ഇവന്. നിക്ക് പറയട്ടെ, നീ നിർത്തണം നിർത്താത്തേക്കാം. ഏതാണ്ട് ഒരു വർഷത്തിൽ കൂടുതലായിട്ട് നിർത്തി നിർത്തി എന്ന് പറയുന്നു. ഇപ്പൊ 4 മാസമായതല്ലേ ലോട്ടറി എടുത്ത് ഇത്രയും നഷ്ടം. ഞാൻ പറയട്ടെ, ഇത് ഇത് ഇതിനകത്തൊരു വാട്സപ്പ് ഗ്രൂപ്പ് നമ്മളുണ്ട്, മനസ്സിലായില്ലേ? അവൻ വീട്ടിൽ ഇരുന്നോണ്ട് പറയാ, കാക്ക ഒരു 5 ബുക്ക് 6 ബുക്ക് അങ്ങ് മാറ്റി വെച്ചാരെ ഇന്ന എന്റെ നമ്പറിൽ, നമ്മൾ എടുത്ത് മാറ്റി വെക്കും. കാര്യം വെച്ചാൽ പൈസ കിട്ടുമല്ലോ, മനസ്സിലായില്ലേ? അങ്ങനെ മാറ്റി വെച്ച് ബൾക്കായിട്ട് എടുത്തുകൊണ്ട് പോയതാണ് ഒരു ദിവസം 23,050. ഞാൻ പറഞ്ഞു ഇത് ഇത്രയും വേണോ? അവിടെ വേണം, എനിക്ക് വേണം. ഇതിൽ എനിക്ക് അടിക്കും. ഒരുമിച്ചല്ല എടുത്തത്, ഞാൻ പകുതി പകുതി അത്ര ഒരുമിച്ച്. രണ്ട് സ്റ്റെപ്പായിട്ട് നീ എടുത്ത് വെച്ചാ, കൊണ്ടുപോയത് നീ ഒരുമിച്ചല്ലേ? ഒരുമിച്ചാണല്ലോ. എങ്ങനെ എടുത്താലും നീ പൈസ കൊടുക്കണ്ടേ? നീ ഒരു സ്റ്റെപ്പായിട്ടോ രണ്ട് സ്റ്റെപ്പായിട്ടോ എടു, പക്ഷെ പൈസ കൊടുക്കണ്ടേ? ഞാൻ തീർച്ചയായിട്ടും കൊണ്ടുതരാം. ഞാൻ നിങ്ങളെ അങ്ങനെ ഇതുവരെ എനിക്ക് മാസ്ക് താര്, നീ എന്നെ ഇനി മാസ്ക് താര്, മാസ്ക് താരടാ. സ്റ്റാൻഡ് ബാക്കിൽ ചെന്ന് യവന്റെ അടുത്ത് ഇത് എപ്പൊ തുടങ്ങും പറഞ്ഞപ്പോ തോന്നുമ്പോ തുടങ്ങും പറഞ്ഞ മോനാണ്. ഓർമ്മ എന്നാലും നിന്റെ അഹങ്കാരത്തിന് കിട്ടിയല്ല. അച്ഛന്റെ അടുത്ത് പോയി ശരിയായില്ല. അച്ഛന്റെ അടുത്ത് പോയത് കൊണ്ട് നിന്നെ ഇവിടെ പരുത്തി. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചെയ്തത് മാന്യമായ കാര്യം. നിങ്ങൾ വേറെ എവിടെ പോയി അന്വേഷിക്കും? അതാണ്, 4 മാസം കൊണ്ട് ഇവനെ വിളിച്ച ഫോൺ, ഒരു ഫോൺ എടുക്കണോ? കടം മാച്ചു ഫോൺ എടുക്കണോ? എടുക്കണ്ടേ? എടുക്കണേ. ഒരു പ്രാവശ്യം വിളിച്ച്, രണ്ട് പ്രാവശ്യം വിളിച്ച്, മൂന്ന് പ്രാവശ്യം വിളിക്കുമ്പോൾ, ആ അക്ക ഞാൻ പിന്നെ വിളിച്ചോളാം, ഞാൻ മറ്റേ ഇവിടെ എന്താ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, 10 മിനിറ്റ് ഞാൻ തിരിച്ചു വിളിക്കാം. ആ ഇത് തന്നെ ഇത്രേ ഉള്ളൂ. അപ്പൊ പിന്നെ വിളിക്കില്ല? ഇല്ല, ഞാൻ വേറെ നമ്പറിൽ നിന്ന് വിളിക്കണെന്നാണ് എടുക്കണത്. എന്റെ സ്ഥിര നമ്പറിൽ നിന്ന് വിളിച്ചാൽ എടുക്കൂല. ഫോൺ തരാം ആദ്യം, അതിനൊക്കെ തീരുമാനമാണ്. ഞങ്ങള് തിങ്കളാഴ്ച തരാം, ഇപ്പോഴും കിട്ടുന്നില്ല. അടിച്ചിട്ടുള്ള നമ്പർ നിനക്ക് അടി തരേണ്ട നമ്പറാണ് നീ കാണിച്ചത് മൊത്തം, കേട്ടാ? സത്യം പറഞ്ഞ അവസാനം ഈ 52,050 രൂപ 32,050 രൂപയ്ക്ക് 22,050 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തപ്പോ ഞാൻ വിചാരിച്ച് എന്റെ പൈസ ഗോവിന്ദാന്ന്. അനിയൻ വരുമല്ലോ, എന്റെ ഫോണിൽ നിന്ന് വിളിച്ചിട്ടാണ് ഇനി വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളാവാൻ. വീട്ടിൽ പ്രശ്നമാണ്, പെണ്ണുങ്ങളെ കയ്യിൽ നിന്ന് ആരെങ്കിലും പെണ്ണുങ്ങൾ വിളിച്ചിരുന്നാൽ അറിഞ്ഞാൽ ഇനി തിരിച്ചാട്ടി വിളിച്ചു നോക്കണമെങ്കിൽ ഇരട്ടി പണിയാവും. കടയിലെ തടയിലാണ് ഇപ്പൊ ഞാൻ ഒരുവിധം പിടിച്ചു നിൽക്കുന്നത്. അവരെ എവിടത്തെ എത്തിയെന്ന് അറിയാനായിട്ടൊന്ന് ചോദിക്കാം. ഇന്ന് എത്ര മണിയായാലും ഞങ്ങൾ ഇവിടെ നിൽക്കാൻ തരാം. എനിക്ക് വൈകിട്ട് പ്രോഗ്രാം ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഞാൻ പൈസ തന്നിട്ടുണ്ട് എടുത്ത സമയത്ത്. ഇപ്പൊ ഈ പരിപാടി ഇല്ലാത്തോണ്ടല്ലേ എനിക്ക്. ഒന്ന് മിണ്ടാതെ നിക്ക ചാച്ചാ, അവരെ പറഞ്ഞ് പ്രകോപിപ്പിക്കാതെ. ഇയാൾക്ക് പരിപാടി ഇല്ലെന്ന് അറിഞ്ഞോണ്ട് എന്തിനാ ഇയാൾ 23,000 രൂപയ്ക്ക് ലോട്ടറി എടുത്തത്? നിങ്ങളെ സൂക്ഷിക്കേണ്ടായിരുന്നു. ഇങ്ങനെ ഉള്ളവന്മാരെ നേരത്തെ ജോലിക്ക് വിടണമായിരുന്നു. അന്ന് ലോട്ടറി എടുത്ത് ഇതേപോലെ തുടങ്ങിയപ്പം അന്ന് നിങ്ങൾ നിർത്തണമായിരുന്നു. മാസ ശമ്പളമാണെങ്കിൽ നമുക്ക് ചോദിക്കാം, ഒരു ദിവസം പരിപാടി കഴിഞ്ഞ് വരുമ്പോ 1,000 രൂപ പള്ളിയിൽ നിന്ന് കിട്ടും. ആ വരുന്ന വഴിക്ക് തന്നെ ലോട്ടറി മേടിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഈ ലോട്ടറി നിങ്ങൾ ഇത് ചെയ്ത ശരിയായില്ല കേട്ടോ. എന്താ ശരിയായടാ? നിങ്ങൾ നിങ്ങളെനിക്ക് പരിചയമില്ല, നിങ്ങൾ എന്തിനാ പിന്നെ എന്റെ അടുത്ത്? ഞാൻ ഓർക്കുന്നില്ലേ, അവരെ പറച്ചില് നിങ്ങൾ എന്നെ അടിക്കാൻ വന്നില്ല. എല്ലാരും കൂടെ വന്ന് നിരത്തിയോട്ടില്ലേ? നിങ്ങൾ പൊടി കാണില്ലേ? സൗദി ഇങ്ങോട്ട് കയറുന്നില്ലേ?
ഇത് കിടന്ന് കരയിലോണ്ട് നിന്നെ ഞാൻ വെറുതെ ഇവിടെയാണ് ആ മോലാളി മോനെ വേണ്ടല്ലേ സംസാരിച്ചിട്ട് മോലാളി തനി സോ വന്നെ കാണണോ മോലാളി മാന്യമായിട്ടോ ഇടപെടുത്തിയെ സംസാരിക്കാത്തത് മനസ്സിലായി പൈസ കൊണ്ട് തരാം കാക്കാ എപ്പോഴാ എനിക്ക് രണ്ടു ദിവസത്തെ സമയം പറക്കത്തില്ല ഇപ്പൊ വേണം മക്കളെ പൈസ കിട്ടിയിട്ട് പോയാ മതി കാക്കാകത്ത് പോയി ഞങ്ങൾ വാങ്ങിക്കണം കാക്കാകത്ത് പോയി ഇവ ഉടായ്പ അങ്ങോട്ടോടെ പിന്നെ സംസാരം മാറി മോനാളി എന്നെ കൂടെ അടിച്ച് കൂട്ടാടി അടിപ്പിക്കാൻ നാടാന്ന് നിങ്ങളെ നാട്ടിൽ വന്ന് എന്തൊക്കെ ചെയ്യുന്ന പറഞ്ഞ എന്തിനാ ഇയാളല്ലേ ചെയ്തത് തെറ്റ് മിണ്ടാതെ നിക്കടെ അവരുടെ പൈസ കൊടുത്തിട്ട് ബാക്കി ഞാന് സൂചി മോനയിൽ ഇതിനേക്കാളും അപ്പുറം നിന്നിട്ടുണ്ട് ഈ 4 മാസം കൊണ്ട് സൂചി ഇങ്ങനെ എടുത്തു വെച്ചിട്ട് അതിൽ കയറി നിന്നതിന്റെ അത്രക്ക് വേദന ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഇവനെ കാരണം എനിക്കൊന്ന് ഫോൺ വിളിക്കാനാ ഫോൺ എന്താ ആരെ വിളിക്കാം ഫോൺ എടുത്തോണ്ട് ഞാൻ അവരെത്തി എവിടെ ചോദിക്കണ്ട ഞാൻ ചോദിക്കാം ഇയാൾ എത്തിനാ വിളിക്കുന്നേ എടുക്കുന്നില്ലല്ലേ റോജിനെ വിളിക്കാം റോജിനെ വിളിക്കല്ലേ ചേച്ചാ ഒന്ന് പറയുന്ന കേക്കടേ ഇവരെന്നെ വിടത്തില്ല ഇവര് കൈ തന്നെ അടിക്കാൻ നിക്കുന്നവരടുത്ത് ഞാൻ എങ്ങനെ ആരെങ്കിലും ഒരാൾ ചുമ്മാ അടിക്കാൻ നിക്കണത് ഹലോ മോനെ റോജിനെ ഹലോ ഇങ്ങോട്ടൊന്ന് വരുമോ അത്യാവശ്യം എന്നെ ഇവര് വിടുന്നില്ല ഇങ്ങോട്ട് ആ അമ്മ ഇറങ്ങിയെന്ന് ഈ കമ്പക്കെടുത്ത് മാറ്റി ഇനി ഇവര് അടിച്ചെന്ന് പറഞ്ഞ അവന്മാര് വന്ന ഉടനെ നമ്മളെ മണ്ട അടിച്ച് ക്യാമറ കാണുമല്ലോ ഞാൻ പോലീസിൽ മണ്ട അടിച്ച് പോലീസ് പരാതി കൊടുക്കുന്നത് എന്തിനാ പോലീസ് പരാതി കൊടുക്കുന്നത് ഇയാൾക്ക് വീണ്ടും വീണ്ടും അടങ്ങിയിരുന്നു ജീവിച്ചൂടെ ഇത്രയും നാൾ ഇയാള് ജീവിക്കാൻ അവര് സമ്മതിച്ചില്ലേ എന്നെയോ എന്റെ കൊച്ചുങ്ങളെ ഇയാളെ ഇവര് ദ്രോഹിച്ചോ എന്തെങ്കിലും ചെയ്തോ വീട്ടിൽ കയറി വന്നോ അച്ചായും അമ്മച്ചയും വന്ന് വേദനിപ്പിച്ചോ ഒന്നും ചെയ്തില്ലല്ലേ തങ്കച്ചൻ അച്ഛനെ പോയി കണ്ടതല്ലേ ഉള്ളു അച്ഛന്റെ ജോലിയാണ് ഒരടി നടത്താനുള്ള പരിപാടിയാണെങ്കിൽ ഞാൻ വെട്ടോത്തി എടുത്ത് വെച്ചിട്ട് നിൽക്കും നിങ്ങൾ ആൾക്കാരെ കൂട്ടത്തോടെ വിളിച്ചു വരുത്തി എന്തെങ്കിലും നിങ്ങളെ തീരുമാനം എന്റെ കാണുന്നുണ്ട് നീ വാങ്ങിച്ചു കിട്ടിട്ടോ ഞാൻ പറയാം ഞാൻ പറയട്ടെ എന്റെ കടയിൽ വന്ന് ഒരു പലപ്പോഴായിട്ട് ലോട്ടറി എടുക്കും ഇടയ്ക്കിടയ്ക്ക് ഇവനെ അടിക്കും കൊണ്ടു തരും പൈസ കൊണ്ടുവരും 50, 60, 30, 20, 15, 10 ഇങ്ങനെയൊക്കെ അടിക്കും ഒരുപാട് ടിക്കറ്റ് എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും പറയണേ ഞാൻ അപ്പോഴപ്പോഴും വന്ന് എൻ്റെ കടയിൽ നിന്ന് ടിക്കറ്റ് എടുക്കും അടുത്ത വേറെ രണ്ട് കടകളിൽ നിന്നൊക്കെ ടിക്കറ്റ് എടുക്കും ഇവന് ഇപ്പോൾ അങ്ങനെ എടുക്കും കുറച്ച് കൊണ്ട് തരും ഒരു അങ്ങനെ അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്നു ഇവൻ്റെ അടുത്ത് ഞാൻ ഒരുപാട് ഉപദേശിച്ചിട്ടുണ്ട് എടാ ഇത് നീ കളിക്കുന്നത് ചൂത് കളിയാണ് എന്നാൽ ഇതിൻ്റെ ഇടയ്ക്ക് ഇവൻ വന്നിട്ട് 23,050 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തു ആൾക്കാരുടെ എടുത്തു അതിനുശേഷം ഇവനെ കാണാനില്ല മനസ്സിലായില്ലേ ഇവനെ വിളിക്കുമ്പോൾ ഇവൻ പാലക്കാട് വർക്കിലാണ് പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് 2 ദിവസമൊക്കെ ആദ്യം കിട്ടി ഇപ്പോൾ ഒരു 4 മാസം കൊണ്ട് ഇവനെ കിട്ടണില്ല ഫോണിലും കിട്ടില്ല ഒന്നും കിട്ടില്ല ആ ഇതിൻ്റെ ഇടയ്ക്ക് അപ്പുറത്തെ നിന്ന് അവൻ പറഞ്ഞ് ഒരു 60,000 രൂപ ലോട്ടറി അടിച്ചെന്ന് അപ്പോഴേ ഇവ ഒരു കാര്യം ചെയ്യണ്ടേ ആ നമുക്ക് ധാരാളം പൈസ തന്നിട്ട് പോണ്ടേ ആണല്ലോ ഇനി അവന് പൈസ കൊടുക്കാണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല 2-3 കൊടുക്കാണ്ടെന്നൊക്കെയാണ് അറിവ് പറഞ്ഞ കേട്ടാ അപ്പോൾ മുതലാളിയുടെ കീഴിൽ ഞാൻ എൻ്റെ സ്വന്തം കടയല്ല മുതലാളിയുടെയാണ് കട എൻ്റെ സ്വന്തം കട പോലെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ 4 മാസം കൊണ്ട് മുതലാളി എൻ്റെ അടുത്ത് ചോദിച്ച് ഞാനായതുകൊണ്ട് എന്നെ അടിച്ചില്ല പറഞ്ഞ് മനസ്സിലായില്ല ചോദിച്ചോക്ക്
ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് മുതലാളി വിചാരിച്ച് ഇങ്ങനെ കൊണ്ടുപോയിരുന്നു പൈസ മനസ്സിലായില്ല. ഇപ്പൊ ഞാൻ ഇന്ന് ചെന്ന് രാവിലെ അച്ഛനെ, അപ്പൊ ഞാൻ ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നടന്നപ്പോ ഒരു അച്ഛൻ, നിങ്ങൾ അച്ഛനറില്ല, അച്ഛന്റെ അടുത്ത് ഞാൻ ഇന്ന് മേടയിൽ പോയി കാര്യങ്ങൾ പറഞ്ഞു. രാവിലെ കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ അച്ഛന്റെ അടുത്ത് പോയി ശരിയായില്ല. പരിപാടി ഇല്ലാത്തോണ്ടല്ലേ ഞാൻ നിങ്ങക്ക് തരുമല്ലേ പൈസ എത്ര. എന്നിട്ട് അച്ഛനെ ചെന്ന് പറഞ്ഞു, അച്ഛൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യ്, ഒരു എത്ര 12 മണിക്കൊക്കെ നീ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു. അപ്പോ ഇവര് നിങ്ങളെ വിളിച്ചോണ്ട് 12 മണി ആ അപ്പൊ അവിടെ വെച്ച് നമുക്ക് സംസാരിക്കാന്ന്. അപ്പോഴത്തേക്ക് ഈ മുതലാളിയെ കൂടെ അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റൂല. അപ്പൊ ഞാൻ അച്ഛൻ്റെ പറഞ്ഞ്, അച്ഛാ ഒരു കാര്യം, ഞാൻ മുതലാളിയുടെ വീട്ടില് അവിടെ നിൽക്കാം, അച്ഛനും കൂടെ വരാം. അപ്പൊ അച്ഛൻ എന്തോ ഇഞ്ചക്ഷൻ എന്തോ എടുക്കാൻ പോണോന്ന് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഇനി വരാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അച്ഛാ ഞങ്ങൾ ഇവിടെ പറഞ്ഞു വിട്ടാതെ, ഞങ്ങൾ ഇവിടെ ഇരിക്കാം, ഞാൻ ഇവിടെ ഇരിക്കും, മുതലാളി ഉണ്ടാവില്ല, മുതലാളി അറിയട്ടെ, ഇതിപ്പോ ഞാൻ എടുത്തോണ്ട് പോയി എന്നല്ലേ മുതലാളി ഇരിക്കണേ. ഇതാണ് സംഭവം. ഇവ എന്ന് തരും? കാക്ക ഞങ്ങളിപ്പോ പോട്ട്, ഞാൻ തിങ്കളാഴ്ച കൊണ്ടു തരാം. കുടുംബക്കാലൊക്കെ ഉണ്ടാക്കാനായിട്ട് മാഷേ, നിങ്ങൾക്ക് 23500 രൂപ നിമ ഉണ്ടോ പണയമിക്കാൻ? ₹23,050 നിങ്ങൾ കൊണ്ടുവന്നിട്ട് ഓമയ ഗോഡില്, കൗമുദി ടി വി ഓമയ ഗോഡില് കൊണ്ട് കൊടുക്കണം. കൗമുദി ടി വി ഓമയ ഗോഡ് അവിടെ കൊണ്ട് കൊടുക്കണം. കൊടുക്കുമ്പോ ഈ കണക്കെല്ലാം സെറ്റിൽ ആവും. അതുകൊണ്ട് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക. ഇത് ഒരു കോമഡി പ്രോഗ്രാം. മറ്റവരൊക്കെ വിളിക്ക്, അവർക്കൊക്കെ അറിയാം. കഴിഞ്ഞു വാ. പുള്ളിക്കാരൻ ഇപ്പൊ എക്സ്ട്രാ ഡീസന്റ് ആണ്, മനസ്സിലായില്ലേ? ഓമഗോഡിൽ ഞങ്ങളെ ഒരു കഴിഞ്ഞ കുഞ്ഞ് ജനിച്ച രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ചപ്പോ തൊട്ട് ഞങ്ങളെ വിളിക്കുക. ഇങ്ങോട്ട് തിരിഞ്ഞു, ഇങ്ങോട്ട് തിരിഞ്ഞു. അല്ല, കുഞ്ഞു ജനിക്കുന്നപ്പോൾ ഗർഭിണിയാരും കൂടെ വിളിച്ചു. അപ്പം ഞങ്ങൾ പറഞ്ഞു പ്രഗ്നൻസി ആണ്, ഇപ്പം പറ്റില്ല, നിങ്ങൾ പിന്നീട് വിളിക്കും. അത് കഴിഞ്ഞിട്ട് ഇത്രയും വർഷത്തിനകത്താണ് പിന്നെ ഞങ്ങൾ കോൺടാക്ട് ചെയ്യണം, മനസ്സിലായി? ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്ത് ഞങ്ങൾ സെറ്റിലാക്കണേ. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഒരു കാലത്ത്, ഇപ്പോൾ ഒരു 5 പൈസയുടെ ഇടപാട് ആരുമായിട്ടും ഇല്ല, മനസ്സിലായില്ല? നമുക്ക് സബ്ജക്റ്റ് ഇങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞാനിങ്ങനെ ലോട്ടറി എടുത്ത് വീട്ടുകാരെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, മനസ്സിലായോ? ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു വൈഫിനും ഇതിനും. അപ്പോൾ ഞങ്ങൾ അത് വെച്ചിട്ടൊരു പ്ലാൻ ചെയ്താണ്. അപ്പോൾ എല്ലാവർക്കും അറിയാമായിരുന്നു, അറിയാം, റോജിന അറിയാം, എല്ലാവർക്കും അറിയാം. ഇന്നത്തെ ഓമേഗോഡ് നമ്മൾ നിൽക്കുന്നത് കേരളപുരം കോവിൽമുക്കിലാണ്. കഴിഞ്ഞ 2 പ്രാവശ്യവും നമ്മളെ ശംനാഥ് അല്ലേ നമുക്ക് സപ്പോർട്ടായിട്ട് നിന്നു, ആക്റ്റീവായിട്ട് നിന്നു. ഇത്തവണ സ്വന്തം വാപ്പയാണ് ഇറക്കിയിരിക്കുന്നത് കാര്യം അഭിനയിക്കാൻ വേണ്ടിയിട്ട് അല്ലേ ഇറക്കിയിരിക്കുന്നത്. ഇതിനൊക്കെ ഉപരി ആൻ്റണി റോജ ഇവർ ദമ്പതികളുടെ ഇടയിൽ കുറച്ച് നേരത്തെ കുറച്ച് ട്രാജഡികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് കാര്യം എന്ന് പറഞ്ഞാൽ പൊതുവേ ചെറുപ്പക്കാർക്ക് പറ്റുന്ന ഒരു അബദ്ധമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലോട്ടറി എടുത്തു, അത് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടിക്കിരട്ടി പൈസ കൊടുത്ത് അടുത്ത ലോട്ടറി എടുക്കും. അങ്ങനെ ഒരു സ്വഭാവക്കാരനായിരുന്നു ആൻ്റണി കുറേ കാലങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ഇപ്പം നീറ്റായിട്ടാണ് വീട് പോകണം അല്ലേ, ഇപ്പം പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അവർക്ക് ഒരു ഇങ്ങനെ ഒരു സംഭവം കിട്ടിയപ്പോൾ പഴയ ജോലി വീണ്ടും തുടങ്ങിയൊന്നായിപ്പോയി അല്ലേ, അങ്ങനെ ആയിപ്പോയി. എന്തായിരുന്നു ഇതിന് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മളെ വിളിച്ചിരുന്നു, എന്താണ് കഥ? എൻ്റെ 2-ാമത്തെ മോള് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഞാൻ സാവുചേട്ടനെ കോൺടാക്ട് ചെയ്തായിരുന്നു. പ്രദീപേട്ടനെ പറഞ്ഞ് അന്ന് വേണ്ട, ഇനി കുറച്ച് നാൾ കഴിയട്ടെ. ഇതൊരു നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ്. ഇപ്പോൾ എത്ര വർഷം ആവും അതിന് കഴിഞ്ഞ്? ഇപ്പോൾ മോക്കിപ്പോൾ 2 വയസ്സായി. 2 വയസ്സായി. അപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ വീണ്ടും. അതായത് ഫ്രാൻസെട്ടാ, ഏറ്റവും വലിയ ഒരു വസ്തു എന്താണെന്ന് അറിയാമോ? ലോട്ടറി എടുക്കാം, ഒക്കെ ചെയ്യാം, പക്ഷേ അത് കുടുംബത്തിനെ ബാധിക്കുന്ന തരത്തിൽ ആകരുത്. നമ്മളെ സർക്കാരിനെ സഹായിക്കുക എന്നുള്ളതാണ് നമ്മളെ ഈ ലോട്ടറി കൊണ്ടുള്ള ഉപയോഗം. പക്ഷെ അത്
അമിതമായ പല കുടുംബങ്ങളും തകർന്നു പോകും. അതെ അതെ അത് അതിനൊക്കെ കരകേറിയ ഒരാളാണ് ആന്റണി. ആണാണാണ് അല്ല അത് അത് മാത്രമല്ല ഈ ലോട്ടറി മാത്രമല്ല ഏത് കാര്യമായിരുന്നാലും അമിതമാകുമ്പോൾ ഒരു വിഷയമായിട്ട് മാറും. അതുപോലെ തന്നെ വൈഫ് ഓക്കെ ഈ സെലിൻ തോമസ് എന്ന നമ്മൾ ആന്റണിയുടെ എന്റെ വൈഫിന്റെ അമ്മ വൈഫിന്റെ അമ്മ വൈഫിന്റെ അമ്മ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. അതെ അതെ ജീവിതത്തിൽ ഭയങ്കര സപ്പോർട്ട് കണ്ടു കണ്ടു ഇപ്പോ സപ്പോർട്ട് ഇവിടെ ടാടി ഒന്നില്ലെന്നേ ഉള്ളൂ. രണ്ടുപേരും സപ്പോർട്ടാണ്. എന്താണ് ഈ ആന്റണിയുടെ ഒരു ഇപ്പോഴത്തെ ഒരു സ്വഭാവം? നീറ്റല്ലേ ആള്? പക്ഷെ ഇങ്ങനെ പക്ഷെ ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോ പെട്ടെന്ന് നമ്മൾ ചിന്തിച്ചു പോയില്ലേ പഴകാലത്ത്? പെട്ടെന്ന് ഞെട്ടിപ്പോയി അത് കേട്ടപ്പോ. കാര്യം സ്വഭാവം അതായിരുന്നല്ലോ. ഞങ്ങളെ ഞങ്ങളെ പ്രാർത്ഥിച്ച് എല്ലാം അതൊക്കെ അങ്ങ് മാറി. ഞാൻ ഒരു ഒരു ദിവസം 4000 5000 രൂപയൊക്കെ ലോട്ടറി എടുക്കുന്ന സമയങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴല്ല, ഇതിനു മുമ്പ്. അല്ല, ഒരാളുടെ അടുത്ത് ഒരു കാര്യം ചോദിച്ചു, ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോ എന്താ തോന്നി അറിയല്ലേ? ഇനി ജീവിതം വേണ്ടെന്ന് വെച്ചു. അങ്ങനല്ല, പേടിയായിരുന്നു. ഇങ്ങനെ ഒരുപാട് ലോട്ടറി കടങ്ങൾ വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനൊന്നും ഇല്ല എന്ന വിശ്വസിച്ചിരിക്കുവായിരുന്നു. അപ്പോഴാ പെട്ടെന്ന് ഇങ്ങനെ ഇത്രയും വലിയൊരു തുക ഈ സമയത്ത് ഒരു പരിപാടി പോലും ഇല്ലാതിരിക്കുന്ന ഈ സമയത്ത് ഇങ്ങനെ പെട്ടെന്ന് വന്നെന്ന് ഓർത്തപ്പോ അതൊരു സങ്കടമായിരുന്നു. പക്ഷേ 1 ലക്ഷം രൂപയല്ല, 2 ലക്ഷം രൂപയല്ല, 3 ലക്ഷം രൂപ ആയാലും അവരിന്ന് കയ്യിലുള്ളത് എന്തൊക്കെ ചെയ്തിരുന്നാലും ഞങ്ങളുടെ കടം തീർത്തിട്ടേ പോകണമായിരുന്നു. അത്രയ്ക്ക് മനസാക്ഷിയുള്ളവരായിരുന്നു വൈഫും വൈഫിന്റെ അമ്മയും. അപ്പോ നമ്മളെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് കുറച്ച് സമ്മാനങ്ങളുണ്ട്. രണ്ടും കൂടെ പിടിച്ചോളൂ. താങ്ക് യു. മാനസേട്ടനും സാബുചേട്ടനും ഒപ്പം കൗമുദിറ്റി, പിന്നെ നമ്മുടെ പ്രദീപ് ഏട്ടൻ, പിന്നെ ഓൾ ക്രൂസ്, താങ്ക് യു സോ മച്ച്. അപ്പോൾ 2 വർഷത്തിന് മുമ്പേ പ്ലാൻ ചെയ്തൊരു സംഭവം ഇപ്പോഴാണ് നടന്നത് അല്ലേ? അതുപോലെ നമ്മൾ രണ്ടു പേരെ ഇവിടെ പറയാൻ വിട്ടുപോയി. എന്താണെന്നറിയാമോ? അത് വളരെ പ്രധാനപ്പെട്ട ആൾക്കാരാണ്. അന്ന അനയ അനയ അങ്ങ് വീട്ടിലാണ്. അന്ന ഇതാ ഇരിക്കുന്ന. അപ്പോൾ അവർക്ക് നമ്മുടെ കൗമുദി ടിവിയുടെ നന്ദിയുണ്ട് കേട്ടോ മക്കളെ. ടാറ്റ. അപ്പോൾ ഇനി അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് കാണാം. ബൈ ബൈ. ഓൺ മൈ ഗോഡിലൂടെ ഇതുപോലൊരു പണി നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഒരുക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങൾ പ്രാങ്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെയും പ്രാങ്ക് പ്ലാൻ ചെയ്യുന്ന നിങ്ങളുടെയും ഫോട്ടോ അടക്കമുള്ള വിവരങ്ങൾ ഞങ്ങൾക്ക് മെയിൽ ചെയ്യൂ. മെയിൽ ID omgkaumudi@gmail.com.